ദിനം പ്രതി നൂറുകണക്കിന് രോഗികളാണ് റേഡിയേഷൻ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ആർ സി സിയോട് തുല്യമായ എണ്ണം രോഗികൾ എത്തുന്നുണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത് ക്യാൻസർ ചികിത്സാ വിഭാഗത്തിന് മാത്രമായി പതിനാറ് തസ്തികകൾ സൃഷ്ടിക്കണമെന്ന സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല ഇതോടെ പെടാപ്പാടുപെടുകയാണ് പാവപ്പെട്ട രോഗികൾ സ്കാൻ എടുക്കാൻ കൊടുത്തു അതിന് വേണ്ടുന്ന സ്റ്റാഫ് ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരിക്കേണ്ടുന്ന സാഹചര്യവും ഇവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ട് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭീമമായ തുക ഈടാക്കുന്നത് കൊണ്ട് അവർക്കതിനും വലിയ ബുദ്ധിമുട്ടുകളാണ് റേഡിയേഷൻ വിഭാഗത്തിൽ ചുരുങ്ങിയത് ഇരുപത്തിരണ്ട് ജീവനക്കാരെങ്കിലും വേണമെന്ന നിർദ്ദേശം നിലനിൽക്കിയാണ് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതെ ആരോഗ്യവകുപ്പ് വീഴ്ച വരുത്തുന്നത് ഇതിനു പുറമെ റേഡിയോതെറാപ്പി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആറുപേരിൽ ഒരാളെ കഴിഞ്ഞ മാസം താൽക്കാലികമായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ആധുനിക റേഡിയേഷൻ ഉപകരണങ്ങൾ സ്ഥാപിച്ചപ്പോഴും ഇവിടെ സർക്കാർ പുതിയ തസ്യൾ സൃഷ്ടിച്ചില്ല നിലവിൽ റേഡിയേഷൻ ചികിത്സയ്ക്കായി ഭീമമായ തുക നൽകി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പാവപ്പെട്ട രോഗികൾ മാതൃഭൂമി ന്യൂസ് കോട്ടയം